മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷദീപത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. സാധാരണ നമ്മൾ ചെയ്യാറുള്ള വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായി പ്രേക്ഷകർക്ക് വേണ്ടി കല്ലടിക്കോടൻ സമ്പ്രദായത്തിൻ്റെ ഒരു കർമ്മം തന്നെയാണ് നിങ്ങളെ ഇതിലൂടെ കാണിക്കുന്നത്. ഈ ചാനൽ ആദ്യമായി കാണുന്നവയാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ലൈക്ക് ചെയ്യുക. കേരളത്തിലെ മാന്ത്രിക വിദ്യയുടെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലമാണ് കല്ലടിക്കോട്. ദ്രാവിഡ താന്ത്രിക മാന്ത്രിക സമ്പ്രദായത്തിൻ്റെ ശക്തമായ ഒരിടം എന്നതുകൂടിയാണ് കല്ലടിക്കോട്. ഇവിടെ നിന്ന് മാന്ത്രിക കർമ്മങ്ങൾ പഠിച്ചു പോയ അനേകം ആളുകൾ കേരളത്തിന് പുറത്തും ഈ സമ്പ്രദായത്തെ നിലനിർത്തിപ്പോരുന്നു. കരുനീലിയമ്മയും കരിങ്കുട്ടിയും വിഷ്ണുമായിയും മറ്റ് ചാത്തന്മാരും ജന്മം കൊണ്ട സ്ഥലം എന്നതുകൂടിയാണ് കല്ലടിക്കോടിന് ഉള്ള പ്രസക്തി. കല്ലടിക്കോട് മലവാരത്തിൽ മുത്തിക്കുളത്തിൽ കുളിച്ച് കല്ലടിക്കോട് തിരിവച്ച് കരുനീലിയമ്മയെ പ്രാർത്ഥിച്ച് സാമ്പ്രദായികപരമായി ദീക്ഷ കൈക്കൊണ്ട സാധകൻ ഒന്ന് നെഞ്ചിൽ കൊട്ടി വിളിച്ചാൽ അമ്മ ഏത് സമയത്തും ആ സാധകൻ്റെ മുമ്പിൽ എത്തിച്ചേരും എന്നുള്ളതാണ് ഈ ഒരു സമ്പ്രദായത്തിൻ്റെ വലിയൊരു പ്രത്യേകത. ഈ സമ്പ്രദായത്തിലുള്ള കർമ്മങ്ങളിൽ ഗുരു, ഗണപതി, കരുനീലി, ഭദ്രകാളി, കരിങ്കുട്ടി, അഷ്ടനാഗങ്ങൾ ഇവയെല്ലാവരെയും ഒരേ സമയം പൂജിച്ച് ആരാധിക്കുന്നതാണ് ഈ ഒരു സമ്പ്രദായത്തിൻ്റെ പ്രത്യേകതയായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. നമ്മളുടെ തറവാടുകളിൽ പൂർവികരായിട്ടുള്ള ആളുകൾ പണ്ട് കാലത്ത് ഈ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു പോന്നിരുന്നു. എന്നാൽ കാലാന്തരത്തിൽ ക്ഷേത്രപ്രവേശനങ്ങളോടുകൂടി ഈ കല്ലടിക്കോടൻ സമ്പ്രദായം താന്ത്രികത്തിന് വഴിമാറിക്കൊടുക്കുകയും ഇത്തരം ആരാധനാ കേന്ദ്രങ്ങൾ പലതും ക്ഷേത്രങ്ങളായി മാറുകയും കല്ലടിക്കോടൻ സമ്പ്രദായത്തിൻ്റെ തനത് രൂപം അവിടെ അസ്തമിക്കുകയും പകരം താന്ത്രിക സമ്പ്രദായം ഉടലെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രത്യേകത. ഇന്നും ഏറ്റവും ദൃഢവും ശക്തവും വിളിച്ചാൽ വിളിപ്പുറത്ത് എത്തുന്നതുമായ കരുനീലിയമ്മയ്ക്ക് ബലി തന്നെയാണ് പ്രധാന വഴിപാട്. അമ്മയെ ആദരിച്ച് പീഠത്തിലിരുത്തുന്നതോടുകൂടി അമ്മയുടെ പൊന്നുണ്ണിമാരായ വിഷ്ണുമായയും കരിങ്കുട്ടി സ്വാമിയും അവിടെ സന്നിഹിതരാകുന്നു എന്നുള്ളതും അവരുടെ സാന്നിധ്യം നമ്മളുടെ എല്ലാ തരത്തിലുള്ള ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും നിറവേറ്റിത്തരുന്നതിന് സഹായകരമാകുന്നു എന്നുള്ളതുമാണ് കല്ലടിക്കോടൻ സമ്പ്രദായത്തിൻ്റെ പൂജയുടെ മറ്റൊരു പ്രത്യേകതയായി പറയാൻ സാധിക്കുന്നത്. ഗുരുവിന് പാരമ്പര്യ സമ്പ്രദായത്തിൽ അഞ്ച് കളമിട്ട് പൂജിക്കുന്നതിനാൽ കല്ലടിക്കോട് സമ്പ്രദായത്തിലെ എല്ലാ ഗുരു പരമ്പരകളും മുത്തനായി മുത്തിയായി ഈ അഞ്ച് ഖണ്ഡങ്ങളിലും കുടികൊള്ളുന്നു. അതോടുകൂടി ഭക്തൻ്റെ എല്ലാ ആഭീഷ്ടങ്ങളും സാധിക്കുവാൻ ഈ മുത്തന്മാർ തമ്പുരാട്ടിയോട് ചൊല്ലിക്കൊടുക്കുന്നു. അതോടുകൂടി തന്നെ ഈയൊരു കർമ്മം ചെയ്യുന്നത് വഴി ഞാൻ നേരത്തെ സൂചിപ്പിച്ച തമ്പുരാട്ടിയും നാഗദേവതകളും ഗുരുവും വിഷ്ണുമായയും കരിങ്കുട്ടിയും
മറ്റ് 390 ചാത്തന്മാരും ഈ ഒരു കർമ്മത്തോടുകൂടി ആ ഭക്തൻ്റെ ഇല്ലെങ്കിൽ ആ കർമ്മം നടത്തുന്ന ആളുടെ സാധനയ്ക്കും ആഭീഷ്ടത്തിനും സാധ്യമാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് പറയുവാൻ സാധിക്കുന്നത്. കൈവിഷദോഷം, ആഭിചാരം, ശത്രുവിൻ്റെ മാരണദോഷങ്ങൾ, ഒടി, മറവ്, മുഷ്ടികൊത്ത് തുടങ്ങിയ ശത്രുവിൻ്റെ ഏതു വിധത്തിലുള്ള കർമ്മത്തെയും അതിജീവിക്കാനും അതിനെ നിഷ്പ്രഭമാക്കുവാനും ഈ കർമ്മം ചെയ്യുന്നതുകൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ പ്രയോഗം അഥവാ ഈ പൂജ സ്വഭവനത്തിൽ വച്ചും നടത്തുന്നതിന് യാതൊരു തടസ്സവുമില്ല. മുൻകാലങ്ങളിൽ ഈ ഒരു സമ്പ്രദായം പിന്തുടർന്നു പോകാത്ത ആളുകൾക്കും ഇത് അറിയുവാനും പഠിക്കുവാനും പ്രയോഗിക്കുവാനും സാധിക്കും എന്നുള്ളതാണ് ഈ കർമ്മത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ജാതി മതഭേദങ്ങളില്ലാതെ, സ്ത്രീ പുരുഷ ഭേദങ്ങളില്ലാതെ ഈ കർമ്മം ചെയ്യുവാൻ ഏതൊരാൾക്കും സാധിക്കും. അത് യജമാനസ്ഥാനത്ത് നിന്നും ഉപാസകൻ്റെ സ്ഥാനത്ത് നിന്നും ഈ കർമ്മം ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ശത്രുവിനെ പ്രതിരോധിക്കുന്നതും ശക്തമായ മാന്ത്രിക പ്രയോഗങ്ങൾ ഈ കർമ്മത്തിൽ കൂടെയാണ് മാന്ത്രികൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു തരത്തിൽ ഏത് തരത്തിലുള്ള കർമ്മമാണ് ദുഷ്കർമ്മമാണ് ഒരാൾക്ക് ബാധിച്ചിട്ടുണ്ട് എന്നാൽ ഈ കർമ്മം ചെയ്യുന്നതോടുകൂടി ഏത് മൂർത്തിയെയും അടക്കി നിർത്തുവാനും ഏത് മൂർത്തിയുടെയും ശക്തിയെ ഇല്ലാതെയാക്കുവാനും ബന്ധിക്കുവാനും കല്ലടിക്കോട് കർമ്മം കൊണ്ട് സാധിക്കും എന്നുള്ളത് ഈ കർമ്മത്തിൻ്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. നമ്മളുടെ മഠത്തിൽ വച്ച് എല്ലാ മാസവും ഒരു പ്രത്യേക ദിവസം അഥവാ പൗർണമിക്ക് ഈ കല്ലടിക്കോടൻ സമ്പ്രദായത്തിൽ ഉള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവർ ഈ കർമ്മം അനുഷ്ഠിച്ചു പോരുന്നു. ഇത്തരം ദോഷങ്ങളുള്ള ആളുകൾക്ക് ഈ കർമ്മത്തിൻ്റെ ഭാഗമാകുവാൻ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ജ്യോതിഷ ദീപത്തിലെ എല്ലാ മാന്യ വ്യക്തികൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.